വിഷമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും മറ്റുള്ളവരെ അധ്വാനിക്കുന്നത് നമ്മളിങ്ങനെ ബഹുമാനിക്കണം എന്നതിനെ ഒക്കെ പറഞ്ഞു നിങ്ങളുടെ അസൈൻമെൻറ്റൊക്കെ തന്നു കഴിഞ്ഞ ഒരാഴ്ച അല്ലേ കുറഞ്ഞപക്ഷം എപ്പോഴും അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുറഞ്ഞപക്ഷം നമ്മുടെ മുൻപിൽ ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അതിന് കാരണക്കാരായിട്ടുള്ള അത് അവിടെ എത്തുവാൻ കാരണക്കാരെ എല്ലാവർക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു പോവുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കും എനിക്ക് നിങ്ങൾ നല്ല അതിനനുസരണമുള്ള നല്ല പിള്ളേരല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കും അപ്പം അങ്ങനെ ഇനിയും അത് തുടരണം നമുക്കപ്പോൾ ഇന്നത്തെ നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ അധ്വാനത്തിൻ്റെ മഹാത്മ്യം എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു അധ്യാപക ദിനത്തിന് അല്ലെ അധ്യാപകരെയൊക്കെ നമ്മളിങ്ങനെ ബഹുമാനിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട് അല്ലെ നമ്മളെ നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഗുരുഭൂതന്മാരാണ് നമ്മളവരെ ആദരിക്കണം ടീച്ചർമാർക്ക് ഒത്തിരി ഒരു മനസ്സിനൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം നമ്മൾ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ നമ്മളെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്നു അല്ലെങ്കിൽ ആശംസകൾ അറിയിക്കുന്നു നല്ല കാര്യം നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം അദ്ധ്യാപകരെയും ബഹുമാനിക്കണം പക്ഷേ ഞാൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങ് ഉണ്ട് ആദരിക്കൽ ചടങ്ങ് അപ്പം ആ ചടങ്ങ് എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു കൊച്ചച്ഛൻ അച്ഛനൊരു പള്ളിയിലെ വികാരിയച്ചനാണ് അപ്പം അച്ഛനൊരു ഹൈറേഞ്ച് മേഖലയിലുള്ളൊരു പള്ളിയിലാണ് അപ്പം അച്ഛൻ്റെ ഇടവക ചെറിയ ഇടവക അപ്പം ഇടവകനത്തിനച്ഛനെന്നെ വിളിച്ചു ഞാൻ ഒന്നുമല്ല ഇടവകത്തിന് വന്ന് ഒന്ന് കാണാൻ ഒന്ന് സന്തോഷം വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അപ്പോൾ അവിടെ നിന്ന് നടന്നൊരു ചടങ്ങ് ഞാൻ കണ്ടതാണ് ആദരിക്കൽ ചടങ്ങാണ് ആ ആദരിക്കൽ ചടങ്ങിനകത്ത് അച്ഛൻ ആദരിച്ച വ്യക്തികളെന്ന് പറയുന്നത് അധ്യാപകരുണ്ട് ആ ഇടവകയിലെ നേഴ്സുമാരുണ്ട് ആ ഇടവകയിൽ ഡോക്ടറുണ്ട് ആ ഇടവകയിലെ കൃഷിക്കാരുണ്ട് അതുകൂടാതെ ആ ഇടവകയിൽ തന്നെയുള്ള ഈ നമ്മൾ ദിവസ വേതനത്തിന് ജോലിക്ക് പോകുന്ന പ്രായമായ രണ്ട് രണ്ടച്ചായന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടു ജോലിക്ക് മറ്റു വീടുകളിൽ പോയി സഹായം ചെയ്യാൻ പോകുന്ന സഹായിക്കാൻ പോകുന്ന രണ്ട് അമ്മ അമ്മച്ചിമാർ രണ്ടമ്മമാരും ഉണ്ടായിരുന്നു ഇവരെ എല്ലാമാണ് അച്ഛൻ ആദരിച്ചത് ആ വേദിയിൽ അതിനുശേഷം എനിക്ക് ഏറ്റവും എനിക്ക് ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയത് അച്ഛൻ ഇവരുടെ എല്ലാവരുടെയും കാലു തൊട്ട് വന്നിച്ച് ഇടവകയ്ക്ക് മുഴുവനും വേണ്ടി അവരുടെ അനുഗ്രഹം വേടുകയും ചെയ്തു തീർച്ചയായിട്ടും അധ്വാനത്തെ ബഹുമാനിക്കുന്ന ഒരു വലിയ മനോഭാവം അവിടെ കണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അവിടെ തന്നെയാണ് ഈ അധ്വാനം എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ഏത് ജോലിയാണെങ്കിലും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ് ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും അധ്വാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അധ്വാന ബഹുമാനത്തോടെ കാണേണ്ട കാര്യമാണ് വിയർപ്പൊഴുക്കുന്നത് അത് ഏത് തരത്തിലുള്ള ജോലിയായാലും ഏത് തരത്തിലുള്ള യോഗ്യതയുള്ളവരായാലും ഞാൻ ഈ എൻ്റെ ആ സുഹൃത്തിനെ പുള്ളി എൻ്റെ സുഹൃത്തായതിൽ എനിക്ക് തന്നെ അഭിമാനമായി ഞാനിത് പത്ത് സ്ഥലത്ത് പറഞ്ഞായിരുന്നു കാരണം എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു നമുക്കത് സന്തോഷമുള്ള കാര്യം കാരണം അതാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട മനോഭാവം എല്ലാവരെയും നമ്മൾ ഒരുപോലെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണണം അപ്പം അധ്വാനം നമ്മുടെ കടമയാണ് നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അധ്വാനം മനുഷ്യൻ്റെ കടമയാണെന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അധ്വാനിക്കുക നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലേ കഠിനാധ്വാനം ചെയ്യണം നമ്മുടെ കടമയാണ് അതിനകത്ത് ഈ പറഞ്ഞ ഒഴിവുകഴിവുകളൊന്നുമില്ല അധ്വാനിച്ച് ജീവിക്കാനുള്ള ആഹ്വാനം ബൈബിളിൽ നമുക്ക് കാണാം പല സ്ഥലത്ത് കാണാം നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം നമുക്ക് അധ്വാനവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട കൊട്ടേഷൻസ് ഒക്കെ ബൈബിളിൽ നമുക്ക് കാണാം നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നു ആറ് ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവ്വഹിക്കുകയും ചെയ്തുകൊള്ളുക ആറ് ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക നിയമാവർത്തന പുസ്തകത്തിൽ പഴയ നിയമത്തിൽ കൃത്യമായിട്ടത് പറയുന്നുണ്ട് ബൈബിൾ ഒത്തിരി സ്ഥലത്ത് ഇതുപോലെ അധ്വാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി മനുഷ്യൻ സ്വഭാവേന തൊഴിലാളിയാണ് തൊഴിൽ ചെയ്തില്ലെങ്കിൽ അവൻ പൂജ്യമാണ് വട്ടപൂജ്യമാണ് പ്രശസ്തനായ ഒരു ചിന്തകൻ്റെ വാക്കുക മനുഷ്യൻ സ്വഭാവേന തൊഴിലാളി നമ്മളൊക്കെ തന്നെ സ്വഭാവേന തൊഴിലാളികളാണ് ജോലി ചെയ്യാൻ അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ളവരാണ് ഇനി തൊഴിൽ ചെയ്തില്ലെങ്കിലും നമ്മൾ വട്ടപൂജ്യം ബിഗ് സീറോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഈ ലോകത്ത് ഒരു തൊഴിലും ചെയ്യാതെ തൊഴിൽ ചെയ്യുന്ന പോകുമ്പോൾ തൊഴിൽ ചെയ്യാൻ പോകുന്നവരെ കുറ്റം പറയുന്ന അത് തൊഴിലായി സ്വീകരിച്ച കുറേ ആൾക്കാരുണ്ട് അവർ സിദ്ധാർത്ഥത്തിൽ ബിഗ് സീറോസ് വെറും പൂജ്യങ്ങൾ മാത്രമാണ് ഇനി നാം ഓരോരുത്തരും നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കേണ്ടവരാണ് അതിനാൽ അധ്വാനിക്കുക തന്നെ ചെയ്യുക നമ്മുടെ കടമയാണ് അല്ലേ നമ്മുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നമ്മൾ അധ്വാനം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ എന്താ പറയുക ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ അപ്പം ഭക്ഷിക്കുക നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമില്ല അപ്പം ഈ ഏറ്റവും ആദരവോടെ നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ കടമയായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് ചെയ്യേണ്ടതുമാണ് നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ ജോലിയെന്ന് പറയുന്നത് നമ്മൾ കഠിനാധ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഇനി ഞാൻ പറഞ്ഞില്ലേ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത് ഇഷ്ടം പോലെ കൊട്ടേഷൻസ് ഉണ്ട് അതിൽ ചില കൊട്ടേഷൻസ് മാത്രം ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഒന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളതൊന്നു കേട്ടോ അതൊന്ന് കഴിഞ്ഞ ക്ലാസുകളൊന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നു ആ സമയത്തൊന്ന് എഴുതിയെടുക്കാൻ പക്ഷേ ഇന്ന് നിങ്ങൾ ഒരു പേപ്പറും ഒരു പേനയും ഒന്ന് എടുക്കാവോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് നിങ്ങൾ എന്നിട്ട് ഈ പറഞ്ഞ കൊട്ടേഷൻസ് ഒക്കെ ഒന്ന് കുറിച്ചു വെച്ചേ നിങ്ങൾ പേപ്പർ പേന നമ്മളത് ഒന്നും നല്ലതൊന്ന് ഹൃദ്യസ്ഥവാക്കാൻ നല്ലതാണ് നമുക്ക് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ വയർപ്പിൻ്റെ അസുഖമുള്ള ചില ആൾക്കാരുണ്ടല്ലോ എനിക്ക് അധ്വാനിക്കാൻ പറ്റത്തില്ല എനിക്ക് വയർപ്പിൻ്റെ അസുഖമുള്ളതെ പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യം ഒന്ന് വൃത്തിയായിട്ട് വായിച്ചാൽ മതി നമ്മൾ നമുക്ക് നല്ലൊരു മരുന്നായിരുന്നു ഈ പറഞ്ഞ വയർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് ആ അസുഖം മാറാൻ വേണ്ടി പറ്റിയ കുറേ കൊട്ടേഷൻസാണ് വിശുദ്ധ ഗ്രന്ഥം തന്നെ ബൈബിൾ തന്നെ ദൈവനംബരം തന്നെ നമ്മളോട് പറയുകയാണ് അല്ലേ അല്ലെങ്കിൽ ദൈവം തന്നെ നമ്മൾ സംസാരിക്കുകയാണ് അധ്വാനത്തെക്കുറിച്ച് അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രഭാ അപ്പം നിങ്ങൾ പേപ്പറും പേനയും എടുത്തു എന്ന് വിശ്വസിക്കുന്നു പ്രഭാഷകൻ നാൽപ്പതോ പതിനെട്ടിൽ പറയുന്നു സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരമാണ് സ്വീറ്റ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ എപ്പോഴാണ് ലൈഫ് സ്വീറ്റാകുന്നത് ഈ വേറെ സ്വീറ്റ് ആ പരിപാടി ഒന്നുമില്ല ആ സ്വീറ്റൊക്കെ അവസാനം കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഷുഗർ വന്നങ്ങ് തീരും ഏതെങ്കിലും രീതിയിലുള്ള അസുഖം വന്നു നമ്മൾ അങ്ങ് തീരും പക്ഷേ അങ്ങനെയല്ല ജീവിതം എന്നും എവർലാസ്റ്റിംഗ് സ്വീറ്റ്നെസ്സെന്ന് പറയുന്നത് എന്താ പറയുന്നത് സ്വാശ്രയശീലനും അധ്വാനപ്രിയനും ജീവിതം മധുരം എന്നാണ് പറയുന്നത് ജീവിതം മധുരിക്കണ്ടേ മധുരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നും വെച്ച് നമുക്ക് മധുരപ്പിക്കാൻ പറ്റത്തില്ല ഈ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കൂട്ടി ചേരുവകളൊന്നുമില്ല ഇരട്ട കാര്യമേ ഉള്ളൂ വീണ്ടും മത്താഴ്ച വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ തമ്പുരാൻ തമ്പുരാകർത്താവ് തന്നെ പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം തമ്പുരാൻ തമ്പുരാകർത്താവു പറയുക വാ വാ ആരാ വരേണ്ടത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും കഷ്ടപ്പെടുന്നവർക്ക് വാ ഞാനീ ചേർത്ത് പിടിക്കുകയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകൾ നമ്മൾ പറഞ്ഞല്ലോ ദൈവത്തിൽ ആശ്രയിച്ച് കഠിന കഠനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനെ ലോകത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല തമ്പുരാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും ഓർന്നു നോക്കിയേ ഈ കഠനാധ്വാനം ചെയ്യുന്നതിന് ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഇതിപ്പം എന്ത് സൗഭാഗ്യം നമുക്കുള്ളത് പക്ഷേ ഈശോ കെട്ടിപ്പിടിക്കണമെങ്കിൽ ചുമ വഴിക്കൂടെ നടന്നു പോയിട്ട് ജോലിക്ക് പോകുന്നതിനെ കുറ്റം പറഞ്ഞിരുന്നിട്ടോ അല്ലെങ്കിൽ വേർപ്പിൻ്റെ അസുഖം ഉണ്ടോന്നും പറഞ്ഞ് ഫാൻ്റെ കീഴിൽ ഇരുന്ന് ടി വി കണ്ടിരുന്നിട്ട് കാര്യമില്ല ഈശോ ചേർത്ത് പിടിക്കണമെങ്കിൽ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം ഇങ്ങനെ ചേർത്ത് പിടിക്കും വീണ്ടും നമ്മുടെ പൗലോസ് സ്ലിഹ കോന്തോസിനെ എഴുതി ഗവർന്തോസ്ലിഹി സഭയ്ക്ക് എഴുതി ഒന്നാം ലേഖനത്തിൻ്റെ നാല് പന്തൽ ഇങ്ങനെ പറയുന്നു സ്വന്തം കൈകൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നു പൗലോസ് പൗലസ്ലിഹ തന്നെ പറയുക വേറെ ആരെയും അവരങ്ങനെ ചെയ്തു ഇവർ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു പൗലോസ് പൗലോസ്ലിഹ ഈ സുവിശേഷ പ്രഘോഷണവും വചന പ്രഘോഷണവും നടത്തുമ്പോൾ തന്നെ സ്ലിഹ പറയുകയാണ് ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്നു അതായത് വിശേഷപ്രകോഷം എന്നത് വലിയൊരു അധ്വാനം വലിയൊരു ജോലി അതിനൊപ്പം തന്നെ അധ്വാനം അല്ലെങ്കിൽ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും ജോലികൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് എല്ലാത്തിനും സമയം കണ്ടെത്തി മുന്നോട്ട് പോകുന്ന സ്ലിഹ തന്നെ തസ്ലോണികക്കാർക്ക് രണ്ടാം ലേഖനം മൂന്ന് എട്ടിൽ ഇങ്ങനെ പറയുന്നു ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാഭകൽ കഷ്ടപ്പെട്ട് കഠനാധ്വാനം ചെയ്തു രാഭകൽ കഷ്ടപ്പെട്ട് കഠനാധ്വാനം ചെയ്യുന്ന പോലോ സ്ലിഹായും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനു കൂടെയുള്ള ആൾ വ്യക്തികളും വീണ്ടും രണ്ട് തസ്ലോണിക തന്നെ കുറച്ചും കൂടി ആ പാസേജിനെ തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മൂന്ന് പത്തിൽ ഇങ്ങനെ പറയുന്നു അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ പട്ടിണി അതും കേട്ടോ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ഇപ്പം നിങ്ങൾ വിഷമിക്കേണ്ട ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ജോലി നന്നായിട്ട് പഠിക്കുക അതാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത് കുറച്ച് കഴിഞ്ഞിട്ട് ജോലിയൊക്കെ പോകാൻ അവസരം കിട്ടുമ്പോൾ അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ല അത്രയും ദൂരെ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇത്രയും അടുത്തിരുന്ന് ജോലി ചെയ്യാനോ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഇന്ത്യയ്ക്ക് വെളിയിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യൻ മരം കോശ് തണുപ്പിൽ മൂടിപ്പൊതച്ച് സ്വെറ്ററൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നതാണ് ഇന്ത്യയിലോ കേരളത്തിലോ ജോലി ചെയ്യുന്ന പറ്റത്തില്ല എന്നും പറഞ്ഞ് വീട്ടുകാർക്കൊരു ജോലിയായി മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ്ടിക്കാൻ പറ്റത്തില്ല കേട്ടോ ബൈബിളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഡിസ്ട്രിക്ട് കളക്ടറോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയൊക്കെ പോസ്റ്റ് ആയിരിക്കും ഇഷ്ടപ്പെടാത്ത ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഓരോ സ്ലിഹ്ഹ് പറയോ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ അപ്പം സൂക്ഷിച്ചോളൂ കേട്ടോ ജാഗ്രത വീണ്ടും എഫ് എസ് എസ് ആർ കെതിലെങ്ങനെ നാല് ഇരുപത്തിയെട്ടിലെ സ്ലേഹ ഇങ്ങനെ പറയുന്നു മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് കള്ളനെ പോലൊന്ന് ഉപദേശം നേരെ ആക്കുക പറയുന്നത് എന്താ അവരില്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്യാൻ മോഷ്ടാവിന് ഉപദേശിക്കുന്ന ശ്രീഹ ബൈബിൾ ഇഷ്ടം പോലെ പാസേജ് ഉണ്ട് ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ എടുത്തതാണ് നിങ്ങൾ എത്രയും ഭാഗം എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും തൊഴിലാളികൾക്കുള്ള വേദന നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊഴിലാളികൾക്കുള്ള വേതനം അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് വേതനമെന്നറിയപ്പെടുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ അധ്വാനിക്കുന്ന പ്രതിഫലം എൻ്റെ സമയം ഞാൻ കൊടുത്തതിന് ഞാൻ എൻ്റെ സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഈ ജോലി ചെയ്യാൻ വേണ്ടി ചിലവഴിച്ചപ്പോഴത്തേക്കിനും ഞാൻ അതിനുവേണ്ടി മാറ്റിവെച്ചതിന് പ്രതിഫലമായി കിട്ടുന്ന തുകയാണ് അല്ലെങ്കിൽ പ്രതിഫലമാണ് വേതനമെന്ന് പറയുന്നത് നീതിയുക്തമായ വേതനമാണ് ഒരു സമൂഹത്തിൻ്റെ നീതി അളക്കുന്നതിൻ്റെ സുപ്രധാന മാർഗം നമ്മൾ വേതനത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ചിന്തിക്കുമ്പം പുരുഷനായാലും സ്ത്രീ ആയാലും ജാതി വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വേതനം കിട്ടുവാനും അവരുടെ അധ്വാനം അനുസരിച്ചുള്ള വേദന അവർക്ക് ലഭിക്കുവാനുമുള്ള അവകാശമുണ്ട് ഇനി അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട് അർഹതപ്പെട്ട വേതനം തീർച്ചയായിട്ടും വേണം അതേസമയം അർഹതയില്ലാത്ത വേതനവും നമ്മൾ ചോദിക്കരുത് അത് വലിയ തെറ്റാണ് അർഹതയില്ലാത്ത വേതനം കൈപ്പറ്റാൻ ശ്രമിക്കുന്നവരുമുണ്ട് അധ്വാന ഭാരം വഹിക്കാതെ വേതനത്തിൽ മാത്രം കണ്ണു വയ്ക്കുന്നവർ സാമ്പത്തിക അനീതിക്ക് കാരണക്കാരായിട്ട് മാറുന്നു ജോലി ചെയ്യാൻ പാട്ടതില്ല ബുദ്ധിമുട്ടാണ് ശമ്പളമാണ് ഭയങ്കര സന്തോഷം ജോലി പോട്ടെ ശമ്പളം വരട്ടെ ജോലി പോട്ടെ ശമ്പളം വരട്ടെ ആ പരിപാടി നടക്കത്തില്ല അത് ഒന്നാന്തരം അനീതിയാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് ദൈവം പറയുന്നത് ഇനി വീണ്ടും തൊഴിലിൻ്റെ സാമൂഹിക മാനവം കൂടെ നമുക്ക് പറഞ്ഞ് ഈ ഒരു പാട്ട് അവസാനിപ്പിക്കാം ഒരു സാമൂഹ്യ ഒരു സോഷ്യൽ ഉണ്ട് തൊഴിലിന് എല്ലാ തൊഴിലിനും സാമൂഹികമായ പല മാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് തൊഴിൽ തൊഴിൽ മനുഷ്യ സേവനത്തിനുള്ള ഏറ്റവും നല്ല അവസരമാണ് അതിനാൽ സഹകരണവും ഐക്യവും സേവന മനോഭാവവും വളർത്തുന്നവരാകണം തൊഴിലാളി എന്നൊക്കെ ഒരു നമ്മൾ പറയുക സമൂഹത്തിൻ്റെ പുനർനിർമ്മിതിക്ക് അല്ലെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വികസനത്തിനൊക്കെ എല്ലാ തൊഴിലും ആവശ്യമാണ് കഴിഞ്ഞ കാലം നമ്മൾ കണ്ടില്ലേ ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന ആൾ ആയിക്കൊള്ളട്ടെ ഒരു കർഷകൃത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെൻറ് ജോലി ഉൾപ്പെട്ടിരിക്കുന്ന ആളായിക്കൊള്ളട്ടെ അധ്യാപന എന്തുമായിക്കൊള്ളട്ടെ ഇവരൊക്കെ തന്നെ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കാരാകുക അല്ലേ അപ്പം തൊഴിൽ മനുഷ്യ സേവനത്തിന് മുഖമുണ്ട് നമ്മുടെ മുന്നിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ ഫലം അനുഭവിക്കുന്ന കുറേ അധികം ആൾക്കാർ സമൂഹത്തിലുണ്ട് നമ്മൾ ശരിക്കും ഒരു സർവീസ് സേവനം അത് അപ്പം തൊഴിൽ അങ്ങനെ വലിയൊരു സാമൂഹികമാനമുണ്ട് അത് ഏത് ചെറിയ ജോലിയാണെങ്കിലും അത് വലിയ ജോലിയാണെന്നുണ്ടെങ്കിൽ റോഡ് വക്കിൽ വൃത്തിയാക്കുന്ന ഒരു മനുഷ്യൻ റോഡ് വക്കിൽ ക്ലീൻ ചെയ്യുന്ന നമ്മുടെ ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒരു വലിയ ജോലി അവരത് വൃത്തിയാക്കില്ലെങ്കിൽ ആര് ചെയ്യും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അപ്പോൾ എല്ലാ ജോലിക്കും ഒരു സാമൂഹിക മാനമുണ്ട് നിങ്ങൾ ഓത്തൊള്ളുക നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ജോലി നമുക്ക് ഭാവിയിൽ ഒരു ജോലി കിട്ടുമ്പോൾ കിട്ടുമ്പോഴത് ഏത് തൊഴിലായാലും ആ തൊഴിലിന് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് സൊസൈറ്റി സമൂഹത്തിൽ ഒരു എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു ചലനം സൃഷ്ടിക്കുവാൻ സാധിക്കും എല്ലാ തൊഴിലും ഒരു സാമൂഹിക മാനമുണ്ട് ആ ഒരു ചിന്തയിൽ നമ്മുടെ എല്ലാ ജോലിയും നിങ്ങളെ സമീപിക്കുക ഏത് ജോലി കാണുന്നവരും ആരെയും കുറച്ച് കാണാതെ എല്ലാ തൊഴിലും ഈ സമൂഹത്തെ ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് നമ്മുടെ പാഠം അവസാനിപ്പിക്കാം നിങ്ങൾ ഓർക്കുക തൊഴിലില്ലായ്മ ജോലിയില്ലാത്ത അവസ്ഥ ഭീകരമാ കുഞ്ഞുങ്ങളെ ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുമെന്ന് കഴിഞ്ഞ അവസ്ഥ അറിയത്തില്ല തൊഴിലില്ലായ്മ മനുഷ്യൻ്റെ ജീവിതത്തെ ദുഷ്കരമാക്കി മാറ്റുന്നുണ്ട് ജോലിയില്ലാത്ത എത്രയോ പേരല്ലേ അത് ചെറുപ്പക്കാർ മാത്രമല്ല കുടുംബമായിട്ട് കഴിയുന്നവരെ പ്രത്യേകിച്ച് ഈ വറുതിയുടെ ഈ കാലഘട്ടത്തിൽ അത് നിങ്ങൾ ഓർക്കുക ജോലിയില്ലാത്തവർ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവ ഉപയോഗപ്പെടുത്താനും നാം ശ്രമിക്കേണ്ടതുണ്ട് തൊഴിലാളികളും തൊഴിലുടമകളും സഹകരണ മനോഭാവത്തോടെ വർത്തിക്കേണ്ടവരാണ് ഈ ഏകതാഭാവം ലോകത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും വഴിതെളിക്കും തൊഴിൽ നൽകുന്നവനും തൊഴിൽ ചെയ്യുന്നവനും ഒരുമിച്ച് ഞങ്ങളുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോവുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ പാഠം അവസാനിപ്പിക്കുന്നു ഇന്ന് ഞാൻ ഒരു അസൈൻമെൻറ്റ് നിങ്ങളോട് പറഞ്ഞല്ലോ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കാണും നിങ്ങൾ ആ വിശുദ്ധ ഗ്രന്ഥഭാഗം എഴുതി വെക്കുക രണ്ടാമത് അസൈൻമെൻറ്റ് ഒരു പ്രാർത്ഥനയുടെ അസൈൻമെൻ്റ് ആണ് പ്രാർത്ഥിക്കണം കേട്ടോ സാറിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒപ്പം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെന്ന് ഈ സ്ലൈഡിൻ്റെ ആദ്യം കണ്ടോ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഇന്ന് ഒത്തിരി പേര് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി കുടുംബനാഥന്മാർ കുടുംബനാഥന്മാർ തൊഴിലില്ലാത്ത ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരെയൊക്കെ ജീവിതത്തിൽ ദൈവം പ്രത്യാശയുടെ അനുഭവമായിട്ട് അവർക്ക് ഒരു നല്ല ജീവിത അവസ്ഥ ദാനം ചെയ്യുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതാണ് ഇന്ന് നിങ്ങൾക്കുള്ള ജോലി നമ്മൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ പാഠം അവസാനിപ്പിക്കാം നിങ്ങളെല്ലാവരും ഇന്ന് എഴുന്നേറ്റ് നിൽക്കുക ആയിരിക്കുന്നിടത്ത് കൈകൾ കൂപ്പുക കണ്ണടയ്ക്കുക ഞങ്ങളുടെ കത്താവായ ദൈവമേ ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നദ്ധയിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ തൊഴിലിൻ്റെ മഹാത്മ്യം അത് ഞങ്ങളുടെ കടമയാണെന്നും അത് വലിയ മഹത്വമുള്ള കാര്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ തൊഴിലെ മഹാത്മ്യം മനസ്സിലാക്കി തൊഴിൽ ചെയ്യുന്നവരായിട്ട് അങ്ങേക്ക് ഇഷ്ടമുള്ള വ്യക്തികളായിട്ട് അർഹമായ ശമ്പളം കൊടുക്കുന്ന അർഹമായ ശമ്പളം മാത്രം വാങ്ങുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ വിശുദ്ധ ഔസ്യ പിതാവേ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലേഹായേ സകല വിശുദ്ധരെ സകല മാലഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിൽ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ മാധ്യസ്ഥം ഉണ്ടാകേണമേ ആ മീൻ ഈശ്വമിശഹായിക്ക് ശ്രീയരി